പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് ബദൽ ഉൽപ്പന്നങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അതിപ്രസരത്തിൽ നിന്നും ഭൂമിയെ മോചിപ്പിക്കാനായി ലക്ഷ്യമിട്ടുകൊണ്ട് ശുചിത്വ മിഷനും കേരള ജനതയും കൈകോർത്ത് പ്ലാസ്റ്റിക് ബാഗുകളോട് വിട പറയുന്നു. പായ് തുണികൾ കൊണ്ട് ഭൂമിത്രം സഞ്ചികൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ പുതിയ ചുവടുവയ്പ്. ചുരുങ്ങിയ ചിലവിൽ കൂടുതൽ നാൾ നിലനിൽക്കുന്ന ഭൂമിത്രം സഞ്ചികൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം. ടീഷർട്ട് ബാഗ്, സ്ട്രോബെറി ബാഗ്, ബോൾ ബാഗ്, സിപ് ബാഗ് എന്നിങ്ങനെ നാല് വിധത്തിലുള്ള വൈവിധ്യമാർന്ന സഞ്ചികൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്ട്രോബെറി ബാഗ്. ആവശ്യമായ വസ്തുക്കൾ: കത്രിക, മെഷറിംഗ് ടേപ്പ്, ചോക്ക്, പൗച്ചിനുള്ള തുണി, ബാഗിനുള്ള തുണി, ചരട്, ബീഡ്സ്. ആവശ്യമായ തുണിയുടെ അളവുകൾ: 15 ഇഞ്ച് വീതിയും 17 ഇഞ്ച് നീളവുമുള്ള 2 പീസ് തുണി, 4 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളവുമുള്ള 2 പീസ് തുണി, 6 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്ക്വയർ തുണിയും, 6.5 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് തുണികളുമാണ് എടുക്കേണ്ടത്. തയ്യാറാക്കുന്ന വിധം: ബാഗിന്റെ വീതിയുള്ള ഭാഗം 1 ഇഞ്ച് വീതം 2 തവണ മടക്കി തയ്ക്കുക. രണ്ടാമത്തെ പീസ് തുണിയും അതുപോലെ തന്നെ തയ്ക്കുക. നാലിഞ്ച് വീതിയും 15 ഇഞ്ച് നീളവുമുള്ള വള്ളിയുടെ ഭാഗം മധ്യത്തിലെ വീതി 3/4 ഇഞ്ച് വരത്തക്ക വിധം രണ്ടു വശവും മടക്കി തയ്ക്കുക. ബാഗിന്റെ മധ്യത്തിൽ നിന്നും മുകൾ ഭാഗത്തായി 2 ഇഞ്ച് വരത്തക്ക വിധം അടയാളപ്പെടുത്തുക. വള്ളിയുടെ താഴെ ഭാഗം മടക്കി ഈ അടയാളത്തിൽ വരത്തക്ക വിധം ചേർത്ത് വെച്ച് സ്ക്വയർ തയ്ക്കുക. വള്ളിയുടെ മറ്റേ അറ്റം ആ ഭാഗത്ത് തന്നെ പിടിപ്പിക്കുക. രണ്ടാമത്തെ തുണിയിലും ഇതുപോലെ തന്നെ ചെയ്യുക. അടുത്തതായി സ്ട്രോബെറിയുടെ പൗച്ച് തയ്ക്കുക. ആദ്യമായി 6 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയുമുള്ള പീസ് എടുത്ത് കോണോട് കോൺ മടക്കുക. മധ്യത്തിൽ കൂടി മുറിച്ച് 2 പീസ് ആക്കുക. ആറര ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് ഈ കോണാകൃതിയിലുള്ള തുണിയുടെ വീതിയുള്ള ഭാഗത്ത് മടക്കി വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം വീതിയുടെ ഭാഗം മടക്കി നീളത്തെ കോണാകൃതിയുടെ നീളത്തിൽ പിടിപ്പിക്കുക. ഇതിന്റെ മധ്യത്തിൽ കൂടി തയ്ച്ച് ചരടിടുന്നതിനായി വയ്ക്കുക. സെന്റർ അടിച്ച് താഴെ ഭാഗത്ത് വള്ളിയിടുക. സ്ട്രോബെറി ബാഗ് സഞ്ചിയുടെ കോർണറിൽ വെച്ച് കോണാകൃതിയിൽ തയ്ക്കുക. നല്ല ഭാഗം ചേർത്ത് വെച്ച് 3 വശവും കൂട്ടിത്തയ്ക്കുക. ചരടിന്റെ അറ്റം തുണിയുമായി ചേർത്ത് വെച്ച് തയ്ക്കുക. നല്ല ഭാഗം പുറത്തെടുത്ത് കോർണർ ശരിയാക്കി സഞ്ചിയുടെ ബേസ് ഇടുക.
ചരടിന്റെ അറ്റത്ത് മുത്തുകൂടി പിടിപ്പിച്ചാൽ സ്ട്രോബെറി ബാഗ് ഉപയോഗിക്കാം. അതിനുശേഷം സഞ്ചി സ്ട്രോബെറിയുടെ ഉള്ളിലാക്കി ചരട് വലിച്ചു കെട്ടുക.